Namaskaram, welcome to another set. Today we have very gorgeous, beauty, smiley Mia with us. Mia, welcome to another set. Thank you. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ പട്ടാഭിരാമൻ പ്രദർശനത്തിന് എത്തണം അല്ലേ? എന്താണ് പട്ടാഭിരാമന്റെ വിശേഷങ്ങളൊക്കെ? പട്ടാഭിരാമൻ നല്ല വിശേഷങ്ങള്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ടുള്ള ഒരു ഫിലിമാണ് ഭക്ഷണം, ഫുഡ്. അപ്പോ പട്ടാഭിരാമൻ എന്നുള്ളത് ജയറാവേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേരും കൂടെയാണ് കേട്ടോ. സെയിം ടൈറ്റിൽ റോള് തന്നെയാണ് ജയറാവേട്ടൻ്റെ. അപ്പോ ഭക്ഷണത്തെ കുറിച്ചിട്ട് ഉള്ള ഒരു ഒരു അതാണ് അത് തന്നെയാണ് തീം ത്രൂ ഔട്ട്. ജയറാവേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ ഒരു ഫുഡ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോ ഫുഡില് എന്താണ് നമ്മൾ കേൾക്കാറുണ്ട് ഇങ്ങനെ മായം കലർത്ത അങ്ങനത്തെ ഒരു ഇത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വസ്തുതകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന, നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ഒരു മെസ്സേജ് ഉള്ള ഒരു ഫിലിമാണ് പട്ടാഭിരാമൻ. എന്റെ ഇതിലെ ക്യാരക്ടറിന്റെ പേര് തനുജ വർമ്മ എന്ന് പറയുന്ന ഒരു പേരാണ് എന്റെ ക്യാരക്ടറിന്. ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. മോഡേൺ ആയിട്ടുള്ള മോഡേൺ ലൈഫ് സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന മോഡേൺ ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു ആണ്. അപ്പോ എന്താ പറയാ, നമ്മുടെ ഷീലു ചേച്ചി ഇല്ലേ, ഷീലു ചേച്ചി ആണ് ജയറാവേട്ടന്റെ വൈഫായിട്ടുള്ള ക്യാരക്ടർ. ഞങ്ങൾ രണ്ടുപേരും ഒരു എന്താ പറയാ, ഡിഫറെന്റ് ആയിട്ട് ഉള്ള ഇഷ്ടങ്ങളാണ് ഞങ്ങൾ രണ്ടുപേർക്കും. അപ്പൊ അത് ശരിക്കും ഇങ്ങനെ ഫിലിം കാണുമ്പോൾ തന്നെ ഇങ്ങനെ മനസ്സിലാവും. ആ ഒരു പുതിയ തലമുറ ഇങ്ങനെ ഈ പറയുന്ന പിസ്സ അങ്ങനത്തെ സംഭവങ്ങളോടൊക്കെ ഒരു താല്പര്യം കൂടുതൽ കാണിക്കുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ആളാണ് ഞാന്, എന്റെ ക്യാരക്ടർ. അപ്പോ ഞാൻ അങ്ങനത്തെ ഒരു തലമുറയെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പൊ ശരിക്കും എങ്ങനെയാണ് ഫുഡിന് താല്പര്യം? പിസ്സ ഒക്കെ ഇഷ്ടമാണോ? ഇഷ്ടമല്ല. ഏത് ടൈപ്പ് ഫുഡാണ്? നാടൻ ഫുഡാണ് ഇഷ്ടം. നാടൻ ഫുഡാണ്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ് അഭിനയിച്ചിരിക്കുന്നത്. ഫിലിമിനകത്ത് ഇഷ്ടമുള്ള പോലെയും പക്ഷെ യഥാർത്ഥത്തിൽ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തൊരു സംഗതിയാണ്. ഓക്കെ, ഫസ്റ്റ് മൂവിയാണ് അല്ലേ? ഞാൻ ജയറാവേട്ടന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, സലാം കാശ്മീർ എന്ന് പറഞ്ഞ ഫിലിം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതർവൈസ് നമ്മൾ ബാക്കിയുള്ളവരെ നോക്കുവാണെങ്കിൽ ഞാൻ അവരുടെ കൂടെ ഫസ്റ്റ് ടൈം അഭിനയിച്ചതാണ്. ആ ഒരു കോംബോയിലേക്ക്, ആ ഒരു ടീമിലേക്ക് ഞാൻ ഫസ്റ്റ് ആണ്. ചേച്ചിയാണെങ്കിലും നന്നായിട്ട് സംസാരിക്കും, മിയാണെങ്കിലും അതുപോലെ തന്നെ നന്നായിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടുപേരും പാലക്കാട്? രണ്ടുപേരും സെറ്റിൽ ഞങ്ങൾ ഭയങ്കര കലവലിയായിരുന്നു രണ്ടുപേർക്കും. ഷീല ചേച്ചിയുടെയും സ്വന്തം വീട് പാലയാണ്. അപ്പോ രണ്ടുപേരുടെയും സംസാര രീതിയും ഭക്ഷണത്തിനോടുള്ള ഇഷ്ടങ്ങളും അങ്ങനെയൊക്കെ സിമിലർ ആണ് കുറെയൊക്കെ. പിന്നെ രണ്ടുപേരും ഭയങ്കര ടോക്കറ്റീവ് ആണ്. അപ്പൊ ഞങ്ങള് ബ്രേക്ക് ടൈമിലൊക്കെ ക്യാരവലിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മമ്മി ഉണ്ടാവും എന്റെ കൂടെ. അപ്പോ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഇരുന്ന് ഭയങ്കര കലവിലയാണ്. എന്നിട്ട് ഷോർട്ട് റെഡി എന്നൊക്കെ പറഞ്ഞ് വന്ന് വിളിക്കുമ്പോഴത്തേക്കാണ് നമ്മൾ ടച്ചപ്പ് ചെയ്തില്ല, ടച്ചപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വന്നിരിക്കുന്നത്. പക്ഷേ ഭയങ്കര വർത്താനവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിലങ്ങ് മുഴുകി പോയിട്ട് ഷോർട്ട് റെഡി എന്നൊക്കെ പറയുമ്പോഴത്തേക്കാണ് ഒരു മിനിറ്റായിരുന്നു പെട്ടെന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ മിണ്ടി പറഞ്ഞും ഇരുന്ന് പോയിട്ടുണ്ട് ഞങ്ങള്. സെറ്റ് അടിപൊളിയായിരുന്നു. ആ ഞങ്ങള് കമ്പനി ആയിരുന്നു അവിടെ. ഇതില് ജയറാവേട്ടനും അതുപോലെ തന്നെ ഡയറക്ടർ കണ്ണൻ സാറും ഇവരുടെ ആ ഒരു കോമ്പോയില് രണ്ടും കണ്ടു. ആ ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ആയിരുന്നു നമ്മൾ കണ്ടത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു മീക്ക് അവരുടെ കൂടെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പറഞ്ഞ പോലെ ജയറാമിന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള കാരണം നമുക്ക് ഓൾറെഡി പരിചയമുണ്ട്. പിന്നെ ഓരോരുത്തർക്കും ഒരു പാറ്റേൺ ഉണ്ടാവുമല്ലോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ കണ്ണചേട്ടന്റെ ആ ഒരു പാറ്റേൺ കുറച്ച് ദിവസം കൊണ്ട് നമ്മള് ഇങ്ങനെ അഡാപ്റ്റ് ആയി വന്നു, അങ്ങനെ സിങ്ക് ആയി വന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ജയറാമേട്ടന്റെ അടുത്ത് നിന്നാണെങ്കിൽ ഇങ്ങനെ കുറെ കഥകൾ കേൾക്കാം നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞ്. ഇഷ്ടംപോലെ കഥകളും പറയും. അത് പുള്ളിയുടെ ലൈഫിലെ ചില കഥകളായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പുള്ളിക്കഥ സ്കൂളിൽ പഠിച്ചപ്പോഴത്തെ കഥയായിരിക്കും, അല്ലെങ്കിൽ വേറെ ആർട്ടിസ്റ്റിന്റെ കഥയായിരിക്കും. എന്തെങ്കിലും ഒരു സന്ദർഭം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കും അതുമായിട്ട് കണക്ട് ചെയ്ത് അന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ പറയും. കഥ പറയാൻ ഭയങ്കര മിടുക്കുള്ള ആൾക്കാരാണ് ജയറാമേട്ടനതെ, മുകേഷേട്ടനതെ, ഇവരൊക്കെ കഥകളുടെ ആൾക്കാരാണ്. അപ്പോ ഇങ്ങനെ നമ്മളിങ്ങനെ ബ്രേക്ക് ടൈമിലൊക്കെ ഇങ്ങനെ മിണ്ടിയിരിക്കും നല്ല രസം. ജയറാമേട്ടന്റെ ശീലം അതുപോലെ കാസ്റ്റിംഗ് നോക്കുവാണെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്, കുറെ പേരുണ്ട്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തില് എല്ലാവരുമായിട്ട്? എങ്ങനെയാണ് ഈ പറയുന്ന എല്ലാവരുമായിട്ടും എനിക്ക് കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് കൂടുതലുണ്ടായിരുന്നത് ജയറാമേട്ടനായിട്ടുണ്ടായിരുന്നു, ഷീലു ചേച്ചിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫിലിമിനകത്ത് വേറെ എനിക്ക് കോമ്പിനേഷൻ ഇല്ലാത്ത വേറെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോ അങ്ങനെ എല്ലാവരുമായിട്ട് എനിക്ക് കോമ്പിനേഷൻ വന്നിട്ടില്ല. പക്ഷെ
എന്താ പറയാ, അറിയുന്നവരാണ്, എല്ലാം അറിയുന്നവരാണ് കേട്ടോ. അപ്പം ഒരു എല്ലാവർക്കും അവരുടേതായ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഈ ഫിലിമിൽ നോക്കുകയാണെങ്കിൽ പാർവതി നമ്പ്യാർ അഭിനയിച്ചിട്ടുണ്ട്, മാധുരി അഭിനയിച്ചിട്ടുണ്ട്, ഷീലശേഷിയുണ്ട്, ഞാനുണ്ട്. അപ്പൊ നമ്മൾ ലേഡീസിനെ നോക്കുവാണെങ്കിൽ തന്നെ നാലു പേരുണ്ട്. പക്ഷെ ഈ നാലു പേരും ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ക്യാരക്ടേഴ്സും അല്ല, കുറച്ച് ഭാഗമായിട്ടായിരിക്കും അവർക്കുണ്ടാവുക. അനുമോളുണ്ട് പറയാൻ പറ്റൂ, അനുമോളുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് ഭാഗമായിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷെ ആ ഉള്ളത് രജിസ്റ്റർ ആവാനുള്ളത് ഉണ്ട് താനും. അപ്പോ അങ്ങനെ ഒരു എല്ലാവർക്കും ഒരുപാട് പേരുണ്ടെങ്കിലും എല്ലാവരെയും രജിസ്റ്റർ ആവും. ഈ ഒരു സ്റ്റോറി കേട്ട സമയത്ത് ഈ ക്യാരക്ടർ ചെയ്യാമെന്നുള്ളൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള എനിക്ക് ഇതിനകത്ത് ആ മെസ്സേജാണ് പ്രധാനമായിട്ട് തോന്നിയത്. നമ്മുടെ ഭക്ഷണത്തിലെ ഒരു ഒരു ശ്രദ്ധിക്കേണ്ട മാറ്റർ ഫോക്കസ് ചെയ്യുന്ന ഒരു ഫിലിം അങ്ങനെ വന്നിട്ടില്ല, മലയാളത്തിൽ അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ ആ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്ന ഫിലിം ആയതുകൊണ്ടാണ് എനിക്ക് പ്രധാനമായിട്ട് ഇതിലേക്ക് ഒരു അട്രാക്ഷൻ തോന്നിയത്. കോമഡിയാണ്, ഹ്യൂമറിലും ഒരു ത്രില്ലിംഗ് എലമെന്റ്സും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇവരിതിൽ പിടിച്ചിരിക്കുന്നത് ഈ ഒരു ഫിലിമിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാമിലി എന്റർടൈനറാണ് ഈ ഒരു ഫിലിം. അപ്പോ ഫാമിലി എന്റർടൈനർ എന്ന് പറയുമ്പോഴത്തേക്കും ഓഡിയൻസ് ഒബ്വിയസ്ലി പ്രതീക്ഷിക്കുന്നത് കോമഡി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കും. അപ്പൊ അങ്ങനെ ഈ ഒരു കണ്ടന്റ് ഹ്യൂമറിലും ഒക്കെ പൊതിഞ്ഞാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിലൊരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. ശരിക്കും മിയയ്ക്ക് ഒരു സിനിമ ഐ മീൻസ് ഒരു ആർട്ടിസ്റ്റ് ആവണം എന്ന് പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു. അതെല്ലാം ആക്സിഡന്റലി ആയിരുന്നു സിനിമയിലേക്ക് വന്നത്. ആഗ്രഹിച്ചു വന്നതല്ല, വളരെ യാദൃശ്ചികമായിട്ട് ഇതിലേക്ക് വന്ന ഒരാളാണ്. അപ്പോ സിനിമയെ കുറിച്ച് മനസ്സിലാക്കാനോ പഠിക്കാനോ ഒന്നും പോയിട്ടില്ല. അപ്പം നമ്മളിപ്പം നോക്കുവാണെങ്കിൽ ഒരുപാട് പേര് ഫിലിമിലേക്ക് വരാൻ ഓഡിഷനായിട്ടും അങ്ങനെയൊക്കെ ശ്രമിച്ച് വരുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഈ ഒരു മേഖലയെ കുറിച്ചൊക്കെ കുറെ അത്യാവശ്യം പഠനങ്ങൾ നടത്തും, കൂടുതൽ മനസ്സിലാക്കാൻ നോക്കും. മാഗസിൻസ് വഴിയാണെങ്കിലും ഓൺലൈൻ വഴിയൊക്കെ ആണെങ്കിലും ഈ ഒരു മേഖലയെ കുറിച്ച് മനസ്സിലാക്കാനും കൂടുതൽ ചർച്ചയൊക്കെ ചെയ്യാനും സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യാനും അങ്ങനെയൊക്കെ അവര് ഇതിനെ കുറിച്ച് പഠിക്കും, വരാൻ ആഗ്രഹിക്കുന്നവർ. എന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പഠിത്തമോ ഡിസ്കഷനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഞാൻ വന്നതിന് ശേഷം ആണ് ഓക്കെ ഇതിങ്ങനെ ഈ ആക്ടിംഗ് എന്നുള്ളൊരു സംഭവം കണ്ടിന്യൂ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ്. അതായത് ചേട്ടായിസ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പകുതിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നതെന്ന് പറയാം. അതിനുശേഷമാണ് എന്താ പറയാ, കുറച്ചും കൂടെ ഒക്കെ ശ്രദ്ധിക്കാനും അഭിനയത്തിന്റെ കാര്യമാണെങ്കിലും ഇൻഡസ്ട്രിയുടെ കാര്യമാണെങ്കിലും ഇൻ ടോട്ടൽ ഞാൻ പഠിക്കാനൊക്കെ ശ്രമിച്ചത്. അപ്പോ വളരെ യാദൃശ്ചികമായിട്ട് വന്ന ആള് തന്നെയാണ്, ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചൊരു കാര്യമായിരുന്നേ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു മാതാവ്. നല്ല ഐശ്വര്യം, ഇപ്പോഴും ഐശ്വര്യ കുറവൊന്നുമില്ല, പക്ഷെ ആ മാതാവിന്റെ മുഖത്താണ് ഇപ്പോഴും കണ്ടിട്ടുണ്ട്. അത് ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ പഠിച്ച് കളിച്ചോണ്ടിരുന്നപ്പോ തെന്നി വീണ് നടയുടെ സൈഡിൽ കൊണ്ട് മുറിഞ്ഞതാണ്. അപ്പൊ നാല് സ്റ്റിച്ചുണ്ട് നെറ്റിയില്. അപ്പം എന്റെ 6 വയസ്സിൽ സംഭവിച്ചതാണ് അതിങ്ങനെ. എന്താ പോകത്തില്ല, അതിങ്ങനെ അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ വല്ല കോസ്മെറ്റിക് സർജറിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. എനിക്ക് അങ്ങനൊന്നും മാറ്റാനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അവിടെ ഇരിക്കട്ടെ. ഈ നെറ്റിയിൽ ഇങ്ങനെ ഒരു പാടുണ്ട്, അതുകൊണ്ട് ഈ ക്യാരക്ടറിന് പറ്റില്ല എന്ന് ഇതുവരെ ഒരു ആള് പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പൊ എന്തിനാ മാറ്റുന്നതെന്ന് വെച്ചാൽ അതിരിക്കട്ടെ. ഓണാവാറായി, ഓണത്തിന് മുന്നോടിയായിട്ടുള്ള പട്ടാഭിരാമൻ പ്രദർശനത്തിന് എത്തും. അത് കഴിഞ്ഞ് ഓണം റിലീസ് ആയിട്ട് നെക്സ്റ്റ് മൂവി ബ്രദേഴ്സ് ഡേ വരുന്നുണ്ട്. അപ്പൊ ഈ ഓണം എന്ന് പറയുമ്പോ നീയുടെ ഒരു ഓർമ്മകൾ എന്തൊക്കെയാണ്? ഓണം എന്ന് പറയുമ്പോ ഏറ്റവും ആദ്യമേ തന്നെ വരുന്നത് ഊഞ്ഞാലാട്ടം, അത്തപ്പൂക്കളം, സദ്യ, പായസം. ഇപ്പോഴും ഇതൊക്കെ കണ്ടിന്യൂസ് മീൻസ് ഇതെല്ലാം വീട്ടിൽ മസ്റ്റ് ആയിട്ടുണ്ടാവും. വീട്ടില് ചെറുപ്പം മുതലേ ഊഞ്ഞാല് കെട്ടിയിട്ടുണ്ടായിരുന്നു. അത് പെർമനന്റ് ആയിട്ടുള്ള ഊഞ്ഞാലാണ്, അത് അഴിച്ചിട്ടേ ഇല്ല. അപ്പൊ ഓണക്കാലത്തിന് വേണ്ടി ഊഞ്ഞാല് കെട്ടേണ്ട ആവശ്യമില്ലായിരുന്നു, എപ്പോഴും വീട്ടിൽ ഊഞ്ഞാലുണ്ടായിരുന്നു. പിന്നെ അത്തപ്പൂക്കളം, നമ്മുടെ വീട്ടിലുള്ള പൂക്കളും, പിന്നെ വീട്ടിലുള്ള പൂക്കളും കൊണ്ട് തികയത്തില്ല, അത്രയും ഒന്നും ആവത്തില്ലല്ലോ. അപ്പൊ നമ്മള് കടയിൽ നിന്ന് പൂ മേടിച്ചിട്ടാണെങ്കിൽ നമ്മൾ അത്തപ്പൂക്കളും
പിന്നെ സദ്യ, അത് മസ്റ്റ് ആണ്. എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ളൊരു ആഹാരമാണ് സദ്യ കഴിക്കാറുള്ളത്. അപ്പൊ സദ്യയും വീട്ടിൽ മസ്റ്റ് ആയിട്ടുണ്ടാവും, പായസവും ഉണ്ടാവും. അപ്പൊ ഇത് പണ്ടു മുതലേ, കൊച്ചിലേ മുതലേ വീട്ടിലുള്ള ഒരു ഒരു ട്രഡീഷൻ ആണ് എന്ന് പറയാം. ഇത് ഇങ്ങനെ വീട്ടിലുണ്ടാവും. അപ്പൊ എന്തായാലും ഫിലിം റിലീസ് ആവാറായി. അപ്പൊ എന്താണ് പ്രേക്ഷകരുടെ അടുത്ത് കാണാൻ വരുന്നത്? പ്രേക്ഷകരോട് പറയാറുള്ളത്, പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളത് എന്താ പറയാ, ഫിലിം കാണുക എന്നേ പറയാറുള്ളൂ. നമ്മള് ഒരുപാട് സിനിമകൾ ഇങ്ങനെ വരുന്നുണ്ട്, ചിലത് ഇങ്ങനെ മെസ്സേജ് ഓറിയന്റഡ് ആയിരിക്കും, ചിലത് മെസ്സേജ് ഓറിയന്റഡ് ആയിരിക്കത്തില്ല. പിന്നെ നമ്മൾ ചിന്തിക്കുമ്പോഴായിരിക്കും അതിലെ മെസ്സേജ് ഒക്കെ ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്. ഈ പട്ടാഭിരാമം എന്ന് പറയുന്ന ഈ ഒരു ഫിലിം ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, ആരോഗ്യ കാര്യത്തിൽ നമ്മള് ശ്രദ്ധ കൊടുക്കണം എന്നുള്ളൊരു കാര്യം, അതിന്റെ ഇങ്ങനെ പുറകിലുള്ള പല കാര്യങ്ങളും നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു ഫിലിമാണ് പട്ടാഭിരാമൻ. തീർച്ചയായിട്ടും ഇതിന്റെ കഥ കേട്ടപ്പോ എന്നെ ചിന്തിപ്പിച്ചിരുന്നു. ഇതിലെ പല ഫാക്ടുകളും സംവിധായകൻ എന്റെ അടുത്ത് പറഞ്ഞു തന്നപ്പോ എന്നെ ചിന്തിപ്പിച്ചിരുന്നു. അപ്പൊ അതേ ഒരു ചിന്ത ഓഡിയൻസിനും ഉണ്ടാവുമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് പ്രതീക്ഷ, നിങ്ങളെയും ചിന്തിപ്പിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോ തീർച്ചയായിട്ടും അത് പട്ടാഭിരാമന്റെ വിശേഷങ്ങൾ. അടുത്തൊരു ഫിലിം ബ്രദേഴ്സ് ഡേ എന്ന് പറയുന്ന ഫിലിമിന്റെ ആണെങ്കിലും നല്ലൊരു ഫാമിലി എന്റർടൈനർ ആയിട്ട് തന്നെ വരുന്ന കലാഭവൻ ഷാജോൺ ചേട്ടൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള പൃഥ്വിരാജ് ഹീറോ ആയിട്ട് ചെയ്യുന്ന ഒരു ഫിലിമാണ്. അപ്പൊ ഈ രണ്ട് ചിത്രങ്ങളും ഈ ഓണക്കാലത്ത് തന്നെയാണ് വരുന്നത്. രണ്ടും നിങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സാധിക്കുന്നവരൊക്കെ ഈ ഫിലിംസ് പോയി കാണുക. അപ്പൊ എന്തായാലും ഈ ഓണത്തിന് ഒരു ഇരട്ടി മധുരം എന്ന് പറയുന്ന പോലെ രണ്ട് ഫിലിംസ് ആണ് വരുന്നത്. അപ്പൊ രണ്ട് ഫിലിംസും അടിപൊളിയായിട്ട് തന്നെ തിയേറ്ററിലെ പ്രദർശനം തുടരട്ടെ എന്ന് ആശങ്ക. അപ്പൊ എന്തായാലും ഇനി അനദേഴ്സ് ആയിട്ടുള്ള പുതിയൊരു ഗസ്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും എത്താം.